പത്താം തീയതി മുതലപ്പുഴയിൽ നമ്മുടെ പ്രിയപ്പെട്ട നാല് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മന്ത്രി എന്ന നിലയിൽ ഇന്നലെ അവരുടെ ഭവനങ്ങൾ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. ഇന്നലെ പറഞ്ഞ അഭിപ്രായങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് മന്ത്രിമാരുമായി അവിടെ കിട്ടിയ റിപ്പോർട്ടുകൾ വിശദമായി ചർച്ച ചെയ്തു. കൂടാതെ പത്താം തീയതി ഈ അപകടത്തിന് ശേഷം ഉദ്യോഗസ്ഥ തലത്തിലും ഞാൻ പങ്കെടുത്തൊരു യോഗം നടത്തി അവിടെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു ചർച്ച നടന്നിരുന്നു. മന്ത്രിതല യോഗത്തിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഇന്ന് രാവിലെ മന്ത്രിതല ഉപസമിതിയിൽ വന്ന കാര്യങ്ങൾ ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ ഭാഗമായി ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്ത കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഉദ്ദേശം. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം അദാനിയുമായി ഉണ്ടാക്കിയ കരാർ, ആ കരാർ 2024 വരെ നിലനിൽക്കുക. ആ കരാറിൻ്റെ ഭാഗമായി ചാനലിലെ മണ്ണും കല്ലും നീക്കം ചെയ്ത് ബേസിനിലും ചാനലിലും പൊടിയിലും കരാർ പ്രകാരമുള്ള ആഴം ഉറപ്പാക്കണമെന്ന് തീരുമാനം. അത് 100% നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് മന്ത്രിമാരും പോർട്ട് മിനിസ്റ്ററും ഞാനും കൂടി പങ്കെടുത്ത് നാളെ രാവിലെ 10 മണിക്ക് ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പിൻ്റെ ആളുകളും ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കരാറിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നടപ്പാക്കിയ മതിയാവും. അതിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നാളത്തെ ചർച്ച. എന്നാൽ ആ ചർച്ച കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണില്ല എന്ന ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായി അടിയന്തരമായി മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിലെ അപ്രോച്ച് ചാനലിൽ അടിഞ്ഞുകൂടുന്ന മണ്ണ് നീക്കുന്നതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാകണമെന്ന് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി സാൻ ബൈപ്പാസിംഗ് സംവിധാനമാണ് നടപ്പാക്കുന്നത്. അതായത് ചാനലിലേക്ക് മണൽ ഒഴുകി വരാതെ അതിന് മുമ്പ് തന്നെ മണൽ പൈപ്പിലൂടെ പമ്പ് ചെയ്ത് മറുഭാഗത്തെത്തിക്കുക. ഏതാണ്ട് 10 കോടിയോളം രൂപ ഇതിനുവേണ്ടി ചെലവ് വരും. ഇതിനുള്ള എസ്റ്റിമേറ്റ് എടുക്കാൻ ബന്ധപ്പെട്ട ഹാർബർ എഞ്ചിനീയറിംഗ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും വേഗം ഈ കാലാവസ്ഥ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ഉടൻ ടെൻഡർ ചെയ്ത് ആ നടപടി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ അപകടകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കടലിൻ്റെ പ്രക്ഷുബ്ധാവസ്ഥ അപകട സാധ്യത കണക്കെടുത്ത് മത്സ്യബന്ധന തുറമുഖത്തിലൂടെയുള്ള ഗതാഗതം സംബന്ധിച്ച് എന്താണ് ഒരു പരിഹാരം എന്നത് ബന്ധപ്പെട്ട അവിടുത്തെ ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സംഘടനകളുമായി തൊട്ടടുത്ത ദിവസം തന്നെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കടലാക്രമണം ശക്തിപ്പെടുക, അപകട സാധ്യത തള്ളിക്കളയുന്നില്ല. അടിക്കടി ഉണ്ടാകുന്ന അപകടം നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അപാകതയാണോ ഇല്ലയോ എന്നത് നമുക്കിപ്പം അറിയാൻ പറ്റത്തില്ല. അത് പഠന റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റും. പക്ഷേ അടിക്കടി മരണമുണ്ടാകും. അപ്പോൾ ഇനി അപകടത്തിന് സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്.
അത് വെച്ചുകൊണ്ട് അവിടുത്തെ ഗതാഗതത്തെ സംബന്ധിച്ചും അതിനൊരു പരിഹാരം എന്താണ് എന്ന് അവിടുത്തെ തൊഴിലാളികളുമായി മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളുമായി ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഒരു ശരിയായ തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രശ്നം അവിടെ ഉയർന്നു വന്നത് ഈ പൊഴിയുടെ ഇരു സൈഡുകളിലുമായിട്ടുള്ള വെളിച്ചക്കുറവ് അത് പരിഹരിക്കുന്നതിന് ഏറ്റവും ആധുനികമായ ലൈറ്റ് സംവിധാനം ഉടൻ സ്ഥാപിക്കാനായി ബന്ധപ്പെട്ട ഹാർബർ എഞ്ചിനീയർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ നടപടിയിലേക്ക് പോകും എന്ന് വെച്ചാൽ യാനങ്ങൾ പോകുന്ന സമയത്ത് ചാനൽ കൃത്യമായി മനസ്സിലാക്കി പോകാനുള്ള സംവിധാനം ഒരുക്കുക ഒപ്പം ബോയി സ്ഥാപിക്കുക ലൈറ്റ് ബോയി സ്ഥാപിക്കുക അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചാനൽ കൂടെ യാനങ്ങൾ പോകുമ്പോൾ കൃത്യമായ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ബോയി നേരത്തെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അത് പോയതാണ് അത് ഏറ്റവും വേഗം സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം ഞങ്ങൾ ആലോചിച്ചത് ഈ നാല് കുടുംബത്തിൻ്റെ സംരക്ഷണമാണ് അതിൽ റോബിൻ എഡ്വിൻ്റെ 42 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ ഭാര്യ കുട്ടി അവർക്ക് സ്വന്തമായ വീട് സ്ഥലമില്ല അത് ഞങ്ങളെടുത്ത തീരുമാനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ ഏറ്റവും വേഗം അവർക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഭാര്യ ലതിക അവർക്കൊരു വരുമാന മാർഗത്തിലുള്ള സഹായവും അടിയന്തരമായി ചെയ്യും രണ്ടാമത് 49 വയസ്സുള്ള ബിജു ആൻ്റണിയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മെർലിൻ ഇസ്രയേലിലെ കെയർടേക്കറാണ് ഏറ്റവും സങ്കടകരമായ ഒരു മരണമാണ് മരണം 3 പെൺകുഞ്ഞുങ്ങളാണ് അതിലെ മൂത്ത മകളെ വിവാഹിതയാണെങ്കിലും വേണ്ടത്ര സാമ്പത്തിക ചുറ്റുപാടില്ല രണ്ടാമത്തെ മകൾ +2 ആണ് മൂന്നാമത്തെ മകൻ 8ാം ക്ലാസ് പഠിക്കുകയാണ് അവിടെ ഒരു വീടിന് സ്ഥലമുണ്ട് എന്ന റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ സ്ഥലമുണ്ടെങ്കിൽ അടിയന്തരമായി അവർക്ക് പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കും ബിജു ആൻ്റണി ആ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള ഭവനം നിർമ്മിക്കും മാത്രമല്ല ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് മൂത്ത മകൾക്ക് വരുമാന മാർഗമുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചെയ്യും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭൂമിയില്ല എങ്കിൽ ഭൂമി വാങ്ങി വീട് വെക്കുന്ന കാര്യവും ഞങ്ങൾ ചെയ്യുന്നത് മൂന്നാമത്തെ ആൾ സുരേഷ് ഫെർണാണ്ടസ് ആണ് അദ്ദേഹത്തിന് 58 വയസ്സായിരുന്നു ഭാര്യ ജെസ്സി ആരോഗ്യപരമായ പ്രശ്നമുള്ള ആളാണ് അവരുന്നയിച്ച ഒരു പ്രശ്നം മകന് ക്ഷേമനിധി അംഗത്വം അത് കൊടുക്കാൻ തീരുമാനിച്ചു നിർദ്ദേശിച്ചിട്ടുണ്ട് ഉടൻ കൊടുക്കും അവിടെ 2010 EMS ഭവന പദ്ധതി പ്രകാരമാണ് അവർക്ക് വീട് ലഭിച്ചത് കഴിഞ്ഞ വർഷം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കടം വന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കടിനംകുളം സഹകരണ ബാങ്കിൽ 4 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചിച്ച് എങ്ങനെ അത് ഒഴിവാക്കാൻ കഴിയും എന്ന് തീരുമാനിക്കും എന്തായാലും അവരുടെ ബാധ്യത ഒഴിവാക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുമോന് 42 വയസ്സ് ഭാര്യ മലാഷ അവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനും 6ാം ക്ലാസ്സിൽ ഉള്ള മകളുമാണ് നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്നാൽ ഭൂമി വാങ്ങി വീട് വെച്ച് വന്നപ്പോൾ 5 ലക്ഷത്തോളം രൂപയുടെ കടം
ചില സ്വകാര്യ സ്ഥാപനം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് സ്വകാര്യ സ്ഥാപനത്തിലെ കണക്കുകൾ പരിശോധിച്ച് എത്ര രൂപ കടമുണ്ടോ അത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള സഹായം അവർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും കുടുംബ നായിക മറ്റൊരു വരുമാനമില്ലാത്ത ആളാണ്. ഒരു വരുമാന മാർഗം അവർക്ക് ലഭിക്കുന്നതിനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കും. ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇല്ല, അത്തരം പ്രശ്നങ്ങളൊന്നും ഇനി ചർച്ച ആയിട്ടില്ല. അത് ആദ്യം ആ കുടുംബത്തിൻ്റെ സംരക്ഷണം, ആ പൊഴിയിലെ അപകടങ്ങൾ പരിഹരിക്കുക, അതിനുശേഷം അത്തരം പ്രശ്നങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധ വന്നാൽ അത് അന്നേരം ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ അത്തരം പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ യാനങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ടും വിളിച്ചു, ഒപ്പം തന്നെ അവിടെ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ കൂടിയാലോചന യോഗം വിളിക്കൂ എന്ന് പറഞ്ഞത്. അതിൽ സന്നദ്ധ സംഘടനയും അവിടുത്തെ സമുദായ നേതാക്കളെയും ഒപ്പം തന്നെ തൊഴിലാളി സംഘടനകളെയാണ് വിളിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളിടയിൽ പ്രവർത്തിക്കുന്ന ഏതെല്ലാം സംഘടനകളുണ്ടോ, ജനപ്രതിനിധികളുണ്ടോ, അവരെ വിളിച്ചു ചേർത്ത് ഈ അപകടത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ ഇത് പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ രാഷ്ട്രീയം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരുടെയും തലയിൽ കെട്ടി വെച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റും. ഇന്നിപ്പോൾ രാവിലെ പോലെ അവിടെ അത്യാഗ്രഹം ചെയ്യുക, അത്യാഗ്രഹമാണോ ആവശ്യം? പ്രശ്നത്തിനല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങ് ചോദിച്ച പോലെ ഈ അപകടമാണ്. അപ്പോൾ അവരെന്താ പറയുന്നത്? കാരണം ഈ പൊഴിയിലൂടെ യാത്ര ചെയ്ത് നാളെ ഒരു അപകടം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉറപ്പില്ല, ഉറപ്പില്ല. കാരണം 25 ആൾ മരിച്ചു. അപ്പോൾ തുടർച്ചയായ മരണം വരുമ്പോൾ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുമോ? ശരി, നിങ്ങളെല്ലാം പൊഴിയിലൂടെ പോകുമെന്ന് പറയാം. അപ്പോൾ അവരോട് ചോദിക്കുക, ചോദിച്ചിട്ട് ഗതാഗതം തുടർന്ന് നടത്തുന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കണം. കാരണം ഈ മണൽ മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ഡിസംബർ മാസത്തിൽ CWPRS റിപ്പോർട്ട് വന്നാൽ നിർമ്മാണത്തിലെ അപാകതയാണ് കാരണമെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി, ഒരു സംശയം വേണ്ട കാര്യം. അതിനൊക്കെ അതിന് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം അതിൻ്റെ നടപടികൾ തീർക്കുക, അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അത് കഴിയുന്നത് വരെയും സേഫ്റ്റി സോണല്ല. പക്ഷേ ഗതാഗതത്തിന് വേണ്ടി നമുക്കൊരു കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് പിന്നെ സേഫായി പോകാൻ പറ്റുന്ന മെഷേഴ്സ് എന്തൊക്കെ ഉണ്ട്? പലതും ഉണ്ടല്ലോ. ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ മെഷേഴ്സ് എന്തെല്ലാമാണെന്ന് അവരുടെ കൂടി ഒരു എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഭാഗത്തേക്ക് പോകുന്നത് കാരണം അവരാണല്ലോ പോകുന്നത്, അതെല്ലാം വെച്ചുകൊണ്ട് അത് പരിപാലിച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ്, നമ്മൾ ഈ പറയുന്ന പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നം പരിഹരിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെപ്റ്റംബർ മാസമൊക്കെ കഴിയുമല്ലോ. സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞാൽ പ്രപ്പോസൽ പ്രവർത്തി തീരുന്നവരെയും അപകടത്തിൻ്റെ സാധ്യത ഉണ്ട്. അത് അവരുമായിട്ട് ചർച്ച ചെയ്ത് അത് ഒഴിവാക്കിയെങ്കിലാണ് നമുക്ക് ഗതാഗതം ഭംഗിയായി നടത്തുന്നത്. അതാണ് ആലോചിക്കുക. അവരുടെ കടബാധ്യത എടുക്കുക, വീട് വെച്ച് നടക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം, തുടർന്ന് കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് ജോലി, ഇത്തരത്തിലുള്ള സമീപത്തിലേക്ക് മാറുക. അല്ല, മാറുകയല്ല. 10 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കാത്തതാണ്. മത്സ്യഭട്ടിൻ്റെ ഇൻഷുറൻസ് അവരെടുത്തില്ല. അത് നമ്മുടെ മത്സ്യമേഖലയിലെ നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ വർഷം ഞങ്ങൾ വലിയൊരു ഡ്രൈവ് നടത്തിയാണ് ഈ വർഷം ആളുകളെ ചേർക്കുന്നത്. കാരണം 500 രൂപ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടും. പക്ഷേ ഇവർ ക്ഷേമനിധിയിലെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ ഇൻഷുറൻസ് ഈ മാസം തന്നെ കമ്പനിക്കാരോട് സംസാരിച്ചു. ഏറ്റവും അടിയന്തര 10 ലക്ഷം കൊടുക്കും. അധികമായി വരുന്ന സഹായം സർക്കാർ തലത്തിലാണ് തീരുമാനിക്കുക. എന്തായാലും ആ പ്രപ്പോസൽ ഞങ്ങൾ ഗവൺമെൻറ് സമർപ്പിക്കും. അധികമായി വരുന്ന സഹായം അതിപ്പോൾ ധനകാര്യ വകുപ്പും മറ്റ് വകുപ്പുകളും മുഖ്യമന്ത്രി എല്ലാം കാണണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതാലോചിക്കണം. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം അവരുടെ വീടില്ല, കുട്ടികളുടെ പഠനം, അവരുടെ തൊഴിൽ, അവരുടെ ബാധ്യതകൾ, ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അതിനെക്കുറിച്ചാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. സർക്കാർ തലത്തിൽ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അത് അവിടെ നമ്മൾ അവരോട് പറയും, അവരോട് പറയാനുള്ള തീരുമാനിച്ചു. പക്ഷേ ഈ 10 ലക്ഷം രൂപ ഇപ്പോൾ ഉടനെ നമ്മൾ അടിയന്തരമായിട്ട് കുടുംബത്തിന് കൊടുക്കും. അല്ല, CWPRS റിപ്പോർട്ടിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയാണ് കാരണമെന്ന് പറഞ്ഞാൽ
നിലവിൽ ഹാർബറുകൾ നിർമ്മിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത പദ്ധതിയാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തെ സമീപിക്കും, കേന്ദ്രം തരികയും ചെയ്യും. തരാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ കൂടി ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനൊന്നും തർക്കമൊന്നുമില്ല. സംസ്ഥാനം കേന്ദ്രം യോജിച്ച് ആണ് നിർമ്മിച്ചത്. ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേന്ദ്രത്തിൻ്റെ സഹായം മേടിക്കുന്നതിന് നമുക്കെന്താ അപകടം? സംസ്ഥാനത്തിൻ്റെ ടാക്സ് എല്ലാം മേടിച്ചുകൊണ്ട് അവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പൈസ തരണ്ട്. നിങ്ങൾ ചോദിക്കുക, അതിനൊന്നും നീതിപൂർവമായ സമീപനം. പ്രത്യേകിച്ച് കേന്ദ്ര ഫിഷറീസ് മന്ത്രി കേരളത്തിൽ വന്നു. ഞാൻ അദ്ദേഹത്തിനോട് 4-5 ദിവസം സഞ്ചരിച്ച് തീരദേശ മേഖലയിൽ പോയി. വളരെ അനുഭവപൂർണമായ ഒരു സമീപനമാണ് കേന്ദ്ര ഫിഷറീസ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആ സമീപനം ഉണ്ടാകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഇന്നത്തെ സന്ദർശനം ഔദ്യോഗികമായ സന്ദർശനം, അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലായിരിക്കും പോകുന്നത്. അവർ നമ്മളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഏത് സമയത്തും അവരോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. മാത്രമല്ല കേന്ദ്രമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഇതല്ല മറ്റു വിഷയങ്ങൾ, അദ്ദേഹം കേരളത്തിൽ വന്ന് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പൂർണ്ണരൂപത്തിൽ എത്തിച്ചതിൻ്റെ പ്രപ്പോസൽ തയ്യാറാക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് സമർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സമയം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് പോകാൻ വേണ്ടി സമയം കിട്ടുന്ന പുറകേ പോകും. അപ്പോൾ ഈ പ്രശ്നം തന്നെ ഗൗരവമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വീണ്ടും ഞാൻ കൊണ്ടുവരികയും ചെയ്യും. അല്ല, ഞാൻ അറിഞ്ഞില്ലെന്നാലും പറഞ്ഞു. ഔദ്യോഗികമായി അല്ല, ഉദ്യോഗസ്ഥലത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത്. രണ്ട് തലമുണ്ടല്ലോ. ഒന്ന് മന്ത്രി അറിഞ്ഞു ചെല്ലണമെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ എന്നോട് പറയില്ലല്ലോ. മന്ത്രി തലത്തിൽ എന്നെ അറിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അതേസമയത്ത് എൻ്റെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും പോയിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇപ്പോൾ ഉള്ള സുരക്ഷാ ഗാർഡുകൾ 10 പേര്. അത് വർദ്ധിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സുരക്ഷ സംബന്ധിച്ചും ഗതാഗതം സംബന്ധിച്ചും അവരുമായി ചർച്ച ചെയ്ത് സുരക്ഷ ഉറപ്പ്. അത് അതായത് ഇനി അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകടരഹിതമായ ഒരു പ്രവൃത്തി വരുന്ന മാസങ്ങൾ നടത്താൻ അവരുമായി ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ പുതിയ സ്പീഡ് ബോട്ട് വേണ്ടി വരും, പുതിയ പിന്നെ എന്താ പറയുന്നത് ലൈഫ് ജാക്കറ്റുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും, പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ചിലപ്പോൾ വിനിയോഗിക്കേണ്ടി വരും, ഇപ്പോൾ അങ്ങ് ചോദിച്ച കാര്യം ചെയ്യേണ്ടി വരും, ഗാർഡുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും. ഇതെല്ലാം അവരുമായി ചർച്ച ചെയ്തതിന് ശേഷം അവർ പറയുന്നതിനടിസ്ഥാനത്തിൽ അത് നടപ്പാക്കും. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് ഇന്നതൊക്കെ ചെയ്തിട്ട് നാളെ എന്തൊരു ഒരു അപകടം സംഭവിച്ചാൽ അത് ഗവൺമെൻറ് മാത്രം ബാധ്യമായിട്ട് വരാൻ പാടില്ല. അവരുമായി ജനാധിപത്യത്തോട് സംസാരിക്കാവുന്നത്, നമുക്കൊരു പ്രശ്നമില്ലല്ലോ. ഞാനിതിനോട് പോയല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടല്ലോ. അവരോട് സംസാരിക്കുക. അവരുടെ അവരാണല്ലോ പറയേണ്ടത്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എല്ലാ കാര്യത്തിലും ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവരെ ആരും പ്രബോധിതരാക്കാനും പോകണ്ട. നല്ല നിലയിൽ തീരത്തിൻ്റെ കണ്ണുനീർ ഉപ്പും, ഒരു സംശയം വേണ്ട. അതാണ് കൃത്യമായി നടത്തിയില്ലെന്നല്ല, അതായത് ഈ മഴയ്ക്ക് മുമ്പ് പൂർണ്ണമായി നടത്തിയിരുന്ന, അതുകൊണ്ട് നടത്തിയിരുന്നില്ല, നടത്തി 70% നടത്തിയുള്ളൂ. അതാണ് അവർക്ക് വന്ന ന്യൂനതയായിട്ട് ഞങ്ങൾ കാണും. അതാണ് അവരോട് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോർട്ട് മിനിസ്റ്ററോട് മിനിച്ച് വിളിച്ചിരുത്തി സംസാരിച്ചത്. അതിന് മുമ്പ് അവരുമായിട്ട് സംസാരിച്ചാണ് തുടങ്ങിയത്. ഈ വീഴ്ച ഇനിയും തുടരാൻ പറ്റില്ല എന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി 5 മന്ത്രിമാർ പങ്കെടുത്ത് യോഗം നടത്താൻ പോകുന്നു. മന്ത്രിതല ഉപസമിതി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം പങ്കെടുത്ത് കൂടാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് മത്സ്യത്തൊഴിലാളിയുടെ കാര്യത്തിലാണ് ഒന്നാം പരിഗണന. അതിനകത്ത് വേറെ കാര്യവും സംശയമൊന്നും വേണ്ട, അത് നിർവഹിക്കപ്പെടും. അത് ആരുമായിട്ടാണോ എം ഒ ഇ വെച്ചിട്ടുള്ളത് അവരെ ചെയ്തേ പറ്റൂ. ഈ സ്റ്റാൻഡാണ്, ഇല്ലെങ്കിൽ എന്താണ് തുടർ നടപടി നിങ്ങൾ ആലോചിക്കും. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ല കാര്യത്തിൽ അംഗീകരിക്കും കേന്ദ്ര പ്രതിപക്ഷം. അതല്ലേ ഞാൻ പറഞ്ഞത്, അവരാരെങ്കിലും അവിടെ പോയോ? അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അവരുടെ ഗവൺമെന്റ് കേരളത്തിൽ ഭരിച്ചല്ലോ ഒരു 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 വിരൽ അനക്കിയോ? അവരുടെ ഗവൺമെൻറ് കാലത്ത് എത്ര പേര് ഈ മുതലപ്പൊടി മരിച്ചു? പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോഴാണല്ലോ ഈ നടപടി ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പം ആരാണ് പിന്നെ മത്സ്യത്തൊഴിലോടൊപ്പം നിൽക്കുന്നത്? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണോ UDF ആണോ? UDF കാലത്ത് യാതൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ കാലത്ത് ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്കാണ് ദുഃഖകരമായ ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്കിപ്പോൾ രാഷ്ട്രീയം പറയണം. അവർ രാഷ്ട്രീയം പറഞ്ഞ് നല്ലവരെ പ്രസംഗിക്കട്ട്, നല്ലവരെ അവിടെ പ്രസംഗിച്ചിട്ട് ആളുകൾക്കിടെ കാര്യങ്ങൾ അവിടെ ക്യാമ്പയിൻ ചെയ്തിട്ട് അതിനെന്താ? ജനങ്ങളെ ഞങ്ങൾ വിശ്വാസം എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ 47 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം തീരദേശ നടത്തി. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളി ഇങ്ങോട്ട് പറഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കേരളത്തിൽ ഒരു സ്ഥലത്തും ചെയ്യാത്ത നിലയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ആ മേഖല പ്രവർത്തിക്കുന്നത്. ഇത്രയും തീരമേഖല പ്രവർത്തിച്ച ഒരു കാലമുണ്ടോ? വീട് നിർമ്മാണം, 1000 ഫ്ലാറ്റാണ് കേരളത്തിൽ പണിയുന്നത്. നിങ്ങൾ പോയി എടുക്കുക.
ഞങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവ് ഒരു ഫ്ലാറ്റ് ഞങ്ങൾ പണിതു 1000 ഫ്ലാറ്റ് 8300 ഫ്ലാറ്റും വീടും കൊടുത്തു കഴിഞ്ഞു ലൈഫ് മിഷന് വേറെ വീട് കൊടുത്തു കഴിഞ്ഞു തീരസംരക്ഷണം നിങ്ങൾ ചെല്ലാനത്തിയല്ലേ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ നിൽക്കുകയല്ലേ എന്താ യു ഡി എഫിന്റെ കാരണം ചെല്ലാനം ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ നാട് വിട്ടുപോയില്ലേ പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്തിൽ അദ്ദേഹം മുൻകൈയെടുത്തല്ലേ 750 കോടി കൊടുത്ത് 20 കിലോമീറ്റർ കെട്ടിയല്ലോ ഒന്ന് കാണിക്കേ ഇപ്പൊ നിങ്ങൾ നോക്ക് തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ മേഖലയിൽ ഇപ്പൊ നടക്കുന്ന ടെട്രാപോർട്ടിന്റെ പ്രവർത്തനം നിങ്ങൾ നോക്ക് ഇത് നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം സമയം കിട്ടുവാന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞേക്കാം ആ നല്ലപോലെ പറയണം അല്ല നല്ലതുപോലെ പറയണം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്കൂളുകൾ നിങ്ങൾ നോക്കൂ എത്ര സ്കൂളുകളാണ് പുതിയതായി തീരദേശം നിർമ്മിച്ചത് എല്ലാ സ്കൂളുകളും അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുത്തു എത്ര ഹോസ്പിറ്റൽ എടുക്ക നിങ്ങൾ കണക്ക് ചരിത്രത്തിന്റെ ഒരു മുന്നിൽ ഞാൻ പറയുന്നു ഈ ഗവൺമെന്റിനെ പോലെ ഈ ജനവിഭാഗത്തെ സ്നേഹിച്ച ഒരു ഗവൺമെന്റും ഇല്ല ഈ ജനവിഭാഗത്തെ സ്നേഹിച്ച മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല ഉറപ്പിച്ചാൽ മതി ആര് പറഞ്ഞു പാവങ്ങള് അവര് പോയത് അതൊക്കെ അതിന്റെ വഴിക്ക് വരും ഒരു മന്ത്രിമാരായിട്ട് ഒരു പ്രശ്നമില്ല ഇത് കേക്കേ ഇത് കേക്കേ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്നെ കൊണ്ട് വീണ്ടും നിങ്ങൾ ആവശ്യം കേരളത്തിലെ ലത്തീൻ സഭ അതിലെ ജനങ്ങൾ അതിലെ പാവപ്പെട്ടവർ ഇടതുപക്ഷ ജനാധിപത്യം ഉള്ളപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് നിങ്ങൾ അതിനകത്തൊന്നും ഒരു ആശങ്ക വേണ്ട തീരദേശ മേഖലയിലെ മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം എടുത്താൽ മതി അത് ഇനി ആവർത്തിക്കാൻ പോവാണ് പറയട്ടെ അത് കേരളത്തിലെ വലതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ സോക്കേട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളെ ഏശത്തില്ല ഒരു കാരണവശാലും അത് ഇരിക്കണ്ടെന്നാണ് എനിക്ക് പറയാൻ പറ്റും അത് നാളെ മറ്റേതാണ് ഇരിക്കട്ടെ യാതൊരു കുഴപ്പമില്ല.